നമ്മളിൽ പലരും നിമിത്തത്തിൽ വിശ്വസിക്കുന്നവരാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ നിമിത്തവുമായി ഉപമിച്ചിട്ടുണ്ടാവും. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മാറ്റം കൊണ്ടുവരാൻ നിമിത്തമായ ഒരു മലയാളിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഭരണഘടനാപരമായ പല ആനുകൂല്യങ്ങളും ഇദ്ദേഹം കാരണം ആണെന്ന് നമുക്ക് പറയാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. വി ജി തോട്ട്സിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞ മലയാളി അദ്ദേഹം വേറെ ആരുമല്ല, 1940 കാസർഗോഡ് ജില്ലയിൽ മനുഷ്യതായ ശ്രീധരഭട്ടനും പത്മാവതി അമ്മയ്ക്കും ജനിച്ച കേശവാനന്ദ ഭാരതിയാണ്. ഇദ്ദേഹം തോട്ടാചാര്യ എന്ന് പറയപ്പെടുന്ന പരമ്പരയിലെ ഒരു അംഗമാണ്. ഇദ്ദേഹം 1961 മുതൽ ഇദ്ദേഹത്തിൻ്റെ മരണം വരെ, അതായത് 2020 വരെ കാസർഗോഡ് ജില്ലയിലെ ഇടനീർ മഠാധിപതിയായിരുന്നു. ഇപ്പോൾ നിങ്ങളിൽ പലരും ആലോചിക്കുന്നുണ്ടാവും, ഒരു മഠാധിപതിയും ഇന്ത്യൻ ഭരണഘടനയും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. എങ്കിൽ ഇദ്ദേഹമായിരുന്നു കേശവാനന്ദ ഭാരതി വിസ സ്റ്റേറ്റ് ഓഫ് കേരള 1973 ജഡ്ജ്മെൻറ്റിൻ്റെ മുഖ്യ പെറ്റീഷണർ. പെറ്റീഷണർ എന്ന് പറഞ്ഞാൽ ഹർജിക്കാരൻ എന്നാണ് അർത്ഥം. കേശവാനന്ദ ഭാരതി വിസ സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രാധാന്യം എന്താണെന്നല്ലേ ഇപ്പോഴും നിങ്ങളിൽ പലരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഈ ഒരു വിധി പ്രഖ്യാപനം ഇന്ത്യൻ സുപ്രീം കോർട്ട് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച് കേട്ട കേസാണ്. അതായത് മൊത്തത്തിൽ 68 ദിവസമെടുത്തു ഈ കേസ് കേട്ട് തീർക്കാൻ. ഈ കേസാണ് സുപ്രീം കോർട്ടിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാർ ഇരുന്ന് കേട്ട കേസ്, അതായത് 13 ജഡ്ജിമാർ. നമ്മൾ പല കേസുകളും 5 ജഡ്ജ് അല്ലെങ്കിൽ 3 ജഡ്ജ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആകെ 31 ജഡ്ജുള്ള സുപ്രീം കോർട്ടിൽ 13 ജഡ്ജസ് ഈ കേസ് കേൾക്കാനിരുന്നു. ഈ കേസിൻ്റെ വിധിക്ക് ശേഷമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബേസിക് സ്ട്രക്ചർ എന്നുള്ള ഒരു ആശയം ഉടലെടുക്കുന്നത്. ബേസിക് സ്ട്രക്ചർ എന്നാൽ എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. ബേസിക് സ്ട്രക്ചർ എന്ന് വെച്ചാൽ പൊതുവെ ആർട്ടിക്കിൾ 368 അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം പാർലമെൻറ്റ് വിചാരിച്ചാൽ ഭരണഘടനയിലുള്ള ഏതൊരു ആർട്ടിക്കളും മാറ്റാവുന്നതാണ്. പക്ഷേ ഈ കേസിൻ്റെ വിധിക്ക് ശേഷം ഈ ബേസിക് സ്ട്രക്ചറിൽ പെടുന്ന ഒരു ആർട്ടിക്കിളും മാറ്റാൻ പാടില്ല എന്നുള്ള ഒരു വിധി വരുന്നു. ഇനി നമുക്കറിയേണ്ടത് ഈ കേസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ്. 1963 കേരളത്തിൽ ലാൻഡ് റിഫോം ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു. ആ നിയമം 1969 ചെറുതായൊന്ന് മാറ്റപ്പെട്ടു. ആ മാറ്റം അല്ലെങ്കിൽ അമെൻമെൻറ്റ് പ്രകാരം കേരള ഗവൺമെൻറ്റിന് സ്ഥലം കയ്യേറാമെന്നായി. ഇതിനെതിരെയാണ് കേശവാനന്ദ ഭാരതി സുപ്രീം കോർട്ടിൽ കേസ് ഫയൽ ചെയ്തത്. അതിന് വാദിച്ചതോ വേറെ ആരുമായിരുന്നില്ല, അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ വക്കീലായിരുന്ന നാനി പൽക്കിവാല. ഈ കേസിൻ്റെ വിധിയെക്കുറിച്ച് അത് കേട്ടുനിന്നവർ പറയുന്നത് കേട്ടാൽ നമ്മൾ ശരിക്കും കോരിത്തരിച്ചു പോകും. സുപ്രീം കോർട്ട് അന്ന് വരെ സാക്ഷ്യം വഹിക്കാത്ത അത്രയ്ക്കും പ്രഗത്ഭമായ ഒരു പോരാട്ടമായിരുന്നു നാനി പൽക്കിവാലയും കേരള ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ചുള്ള വക്കീലും ഇന്ത്യൻ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ചുള്ള അഡ്വക്കേറ്റ് ജനറലും കാഴ്ചവെച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം തോന്നാം. എന്തായിരുന്നു ഈ കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? കേരള ഗവൺമെൻറ്റിന് എതിരെ കൊടുത്ത ഒരു കേസ് എന്തിന് ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കണം? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എന്തിന് മാറ്റിയെഴുതണം? ഇതേ സംശയം കേശവഭാരതിക്കുമുണ്ടായി. ഇവിടെയാണ് ഈ കേസിലെ ഹീറോ വരുന്നത്, നാനി പൽക്കിവാല. അതിന് നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് അറിയേണ്ടതായിട്ടുണ്ട്. 1966 ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആവുന്നത്. 1967 ഗോലക്നാഥ് കേസ് എന്ന് പറയുന്ന ഒരു കേസ് നടന്നു. ആ കേസിൽ ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങൾ മാറ്റം ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് കോടതി ഉത്തരവിട്ടു. അതേപോലെ തന്നെ ബാങ്ക് പ്രൈവറ്റൈസേഷനുമായി ബന്ധപ്പെട്ടും പ്രിവി പേഴ്സ് എന്ന് പറയുന്ന ഒരു രീതി നിർത്തലാക്കുന്നതിനും എതിരായി സുപ്രീം കോർട്ടിൽ വിധി വന്നു. ഇതിനൊക്കെ പിന്നിൽ നാനി പൽക്കിവാല തന്നെയായിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇന്ദിരാ ഗവൺമെൻറ് അടങ്ങിയില്ല. അവർ വീണ്ടും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. അതൊക്കെ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമായിരുന്നു. ആ ഒരു സമയം എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചു നിന്ന പൽക്കിവാലയുടെ മുന്നിൽ വീണു കിട്ടിയ കച്ചിത്തുരുമ്പായിരുന്നു കേശവാനന്ദ ഭാരതി. അങ്ങനെയാണ് ഈ കേസിന് നാഷണൽ ഇമ്പോർട്ടൻസ് പൽക്കിവാല കൊണ്ടുവന്നത്. ഇതൊക്കെ പറയുകയാണെങ്കിലും ഈ കേസിൻ്റെ അവസാനം കേശവാനന്ദ ഭാരതിക്ക് എതിരായിരുന്നു വിധി. ഈ കേസിൻ്റെ വിധി വന്ന സമയത്ത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേർ രംഗത്ത് വന്നിരുന്നു. പക്ഷേ 1975 മുതൽ 77 വരെ ഇന്ത്യയിൽ എമർജൻസി പ്രഖ്യാപിച്ചപ്പോൾ ഈ വിധിയെ എല്ലാവരും അംഗീകരിച്ചു. ഈ വിധിക്കെതിരെ ചെറിയ രീതിയിൽ ഒന്നുമല്ല ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് പ്രതികരിച്ചത്.
ഈ വിധിയെ അനുകൂലിച്ച് ബെഞ്ചിൽ ഉണ്ടായിരുന്ന രണ്ട് ജഡ്ജിമാരുടെ പ്രമോഷൻ ക്യാൻസൽ ചെയ്തു. എമർജൻസി പീരിയഡ് 8 പുതിയ ജഡ്ജിമാരെ സുപ്രീം കോർട്ടിൽ നിയമിച്ചു. എന്നിട്ട് 1973 കേശവാനന്ദ ഭാരതി വിസ സ്റ്റേറ്റ് ഓഫ് കേരള ജഡ്ജ്മെൻറ്റിന് ഒരു കള്ള റിവ്യൂ പെറ്റീഷൻ ഉണ്ടാക്കി നിയമം മാറ്റാൻ ശ്രമിച്ചു. ഇതിൽ നിന്നും മനസ്സിലാക്കാം എത്രത്തോളം പ്രഹരം ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിന് ഈ ജഡ്ജ്മെൻ്റ് ഏൽപ്പിച്ചു എന്നുള്ളത്. എത്ര ഭയാനകമായ ഒരു സ്ഥിതിയിൽ നിന്നും ഇന്ത്യയെ ഈ ജഡ്ജ്മെൻ്റ് രക്ഷിച്ചു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആ സമയത്ത് ഇറങ്ങിയതും പിന്നീട് നിരോധിക്കപ്പെട്ടതുമായ ആർട്ടിക്കിൾ 39th അമെൻമെൻറ്റും 41st അമെൻമെൻറ്റും ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇത് പ്രകാരം രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഗവർണർക്കും ഒരു പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടാൽ എത്ര കാലം വേണം വരെ വേണമെങ്കിലും ഭരിക്കാം എന്നും ഒരു പ്രാവശ്യം ഭരണത്തിൽ വന്നാൽ പിന്നീട് ഒരിക്കലും അവർക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്താൻ കഴിയില്ല എന്നുള്ളവയുമാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എത്രയോ വലിയ ആപത്തിൽ നിന്നാണ് കേശവാനന്ദ ഭാരതി വിസ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസ് നമ്മളെ രക്ഷിച്ചത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.